പ്രസ്മോ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് 2021 ഫെബ്രുവരി 25 വ്യാഴം. വാർത്തകൾ വായിക്കുന്നത് സന്ദ്ര. നസീം മെഡിക്കൽ സെന്റർ, സീരിംഗ് റോഡ്, ഡീറിംഗ് റോഡ്, അൽ റയാൻ, അൽ വഖറ, സപ്പോർട്ടിംഗ് എവറി പേഷ്യന്റ് വിത്ത് ക്വാളിറ്റി കെയർ. പ്രധാന വാർത്തകൾ. ഖത്തറിന് പുറത്തുനിന്നുമെത്തിയ 57 പേർക്ക് കൂടി കോവിഡ്, രോഗമുക്തി ഉയർന്നു. ഖത്തറിലെ ജനസംഖ്യയിൽ 90% പേർക്കും കോവിഡ് വാക്സിൻ നൽകുമെന്ന് അധികൃതർ. ഖത്തറിൽ കോവിഡ് വാക്സിൻ വേഗം ലഭിക്കാൻ എളുപ്പവഴികളില്ലെന്ന് ഡോക്ടർ അൽബയാദ്. വിദേശത്തു നിന്നും ഖത്തറിലെത്തുന്ന കുട്ടികൾക്ക് ക്വാറന്റൈൻ ഇളവ്, വ്യക്തത വരുത്തി അധികൃതർ. ഫലസ്തീനിൽ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത് $1.5 ബില്യൻ സഹായ പ്രവർത്തനങ്ങളെന്ന് റിപ്പോർട്ട്. സൗദിയിൽ ഇന്ന് 356 പേർക്ക് കോവിഡ്, 5 മരണം. വാർത്തകൾ വിശദമായി. ആദ്യം ഖത്തർ വാർത്തകൾ. ഖത്തറിന് പുറത്തുനിന്നുമെത്തിയ 57 പേർക്ക് കൂടി ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചു. 465 കേസുകളാണ് ഇന്ന് ആകെ സ്ഥിരീകരിച്ചത്. ഇതിൽ 408 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധിച്ചത്. രാജ്യത്ത് ഇന്നും ഉയർന്ന രോഗമുക്തിയാണ് രേഖപ്പെടുത്തിയത്. പൊതുജനാരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 540 പേരാണ് കോവിഡിൽ നിന്ന് രോഗമുക്തി നേടിയത്. ഇതോടെ ആകെ രോഗമുക്തി 152,327. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 9,684 പേരാണ്. 681 പേർ വിവിധ ആശുപത്രികളിൽ കഴിയുന്നു. അതേസമയം 99 പേരാണ് ഇനി തീവ്രപരിചരണത്തിലുള്ളത്. ഖത്തറിലെ ആകെ ജനസംഖ്യയിൽ യോഗ്യരായ 90% പേർക്കും ഈ വർഷം കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് നൽകുമെന്ന് ഖത്തർ ആരോഗ്യ നൈരൂപീകരണ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് അൽഖാൽ. പ്രതിവാരം 10,000+ പേർക്ക് കുത്തിവയ്പ് നൽകാനാണ് ഉദ്ദേശിക്കുന്നത്. കുത്തിവയ്പ് ക്യാമ്പയിൻ കാര്യക്ഷമമാക്കുന്നതിനായി വ്യത്യസ്ത ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖത്തറിൽ കോവിഡ് വാക്സിൻ വളരെ വേഗത്തിൽ ലഭിക്കാൻ എളുപ്പവഴികളില്ലെന്ന് ആരോഗ്യ മന്ത്രാലയം വാക്സിനേഷൻ ഡിപ്പാർട്ട്മെന്റ് മേധാവി ഡോക്ടർ സോഹ അൽബയാദ്. പ്രാദേശിക പത്രമാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്. വാക്സിനേഷൻ നടപടികൾ സർക്കാർ മാനദണ്ഡങ്ങളോടെയാണ് നടപ്പിലാക്കുന്നത്. ഇതിന് സർക്കാരും ആരോഗ്യ മന്ത്രാലയവും അവരുടേതായ മുൻഗണനാ ക്രമങ്ങൾ നൽകുന്നുണ്ട്. നിലവിൽ ജനങ്ങളുടെ പ്രായം, അവരുടെ വൈറസ് ബാധയുടെയും മറ്റ് രോഗങ്ങളുടെയും അവസ്ഥ തുടങ്ങിയവ പരിഗണിച്ചാണ് വാക്സിനേഷൻ നൽകുന്നത്. ഇതിനു പുറമെ രാജ്യത്തെ മുൻനിര ആരോഗ്യ പ്രവർത്തകർക്കും അധ്യാപകർക്കും വാക്സിനേഷൻ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വാക്സിനായി ആരോഗ്യ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്തവരുടെ വിവരങ്ങൾ പ്രത്യേക വിദഗ്ധ സംഘം പരിശോധിച്ച ശേഷമാണ് വാക്സിൻ സ്വീകരിക്കാനായി ക്ഷണിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത യുവസമൂഹത്തിന് നിലവിൽ വാക്സിനേഷൻ പട്ടികയിൽ മുൻഗണനയില്ല. വാക്സിനേഷനായി എളുപ്പവഴികൾ രാജ്യത്ത് അനുവദിച്ചിട്ടില്ലെന്നും ഡോക്ടർ അൽബയ ചൂണ്ടിക്കാട്ടി. കോവിഡ് വാക്സിൻ സ്വീകരിച്ച മാതാപിതാക്കൾക്കൊപ്പം വിദേശത്തു നിന്നും ഖത്തറിലേക്ക് എത്തുന്ന കുട്ടികൾക്ക് ക്വാറന്റൈനിൽ ഇളവ് നൽകുന്നത് പരിഗണിക്കുമെന്ന് പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ വാക്സിനേഷൻ വിഭാഗം മേധാവി ഡോക്ടർ സോഹ അൽബയാദ് വ്യക്തമാക്കി. ഇക്കാര്യം സംബന്ധിച്ച പഠനം നടക്കുന്നതായും ഉടൻ തന്നെ ഇതിൽ വ്യക്തമായൊരു തീരുമാനം പ്രഖ്യാപിക്കുമെന്നും അൽബയാദ് പറഞ്ഞു. നിലവിൽ 16 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികൾക്ക് കോവിഡ് വാക്സിൻ നൽകുന്നില്ല. എന്നാൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 14 ദിവസം കഴിഞ്ഞതിനു ശേഷം ഖത്തറിലേക്ക് മടങ്ങിയെത്തുന്ന മാതാപിതാക്കൾക്കൊപ്പമുള്ള കുട്ടികൾ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുമെന്ന് മാതാപിതാക്കൾ ഉറപ്പു നൽകണം. കുട്ടികളെ 7 ദിവസത്തേക്ക് പുറത്തിറങ്ങാൻ അനുവദിക്കരുതെന്നും അൽബയാദ് പറഞ്ഞു. കുട്ടികൾക്ക് 16 വയസ്സിന് മുകളിലാണെങ്കിൽ, പ്രതിരോധ കുത്തിവയ്പ് എടുത്തിട്ടില്ലെങ്കിൽ അവർ ക്വാറന്റൈനിൽ നിർബന്ധമായി കഴിയണം. അത്തരം സാഹചര്യങ്ങളിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കുട്ടിയുടെ കൂടെ ക്വാറന്റൈനിൽ താമസിക്കണം. അതേസമയം വാക്സിൻ സ്വീകരിക്കാത്ത രക്ഷകർത്താവാണെങ്കിൽ അവർ കുട്ടിക്കൊപ്പം ക്വാറന്റൈൻ നിബന്ധനകൾ പാലിച്ചു കഴിയണമെന്നും ഡോക്ടർ സോഹ അൽബയാദ് കൂട്ടിച്ചേർത്തു. ഫലസ്തീനിൽ വിവിധ പദ്ധതികളിലായി ഖത്തർ സർക്കാർ $1.5 ബില്യൻ സഹായ പ്രവർത്തനങ്ങൾ നടത്തുന്നതായി ഖത്തർ വിദേശകാര്യ സഹമന്ത്രി ലുൽവാൽ ഖാദർ. കഴിഞ്ഞ ദിവസം ഫലസ്തീൻ അന്താരാഷ്ട്ര സമ്മേളനത്തിൽ പങ്കെടുക്കവെയാണ് അൽഖാദർ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഫലസ്തീൻ ഭൂപ്രദേശങ്ങൾ ഇസ്രായേൽ കയ്യേറുന്നതിനെതിരെ നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചുരുക്കം ചില രാഷ്ട്രങ്ങളിലൊന്നാണ് ഖത്തർ. ഗാസയിലേക്ക് കോവിഡ് വാക്സിൻ എത്തിക്കുന്നതിൽ ഇസ്രായേൽ സൈന്യം ആദ്യം സ്വീകരിച്ച നിഷേധാത്മക നിലപാടുകൾ ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ലെന്നും UN അടക്കമുള്ളവരുടെ ഇടപെടൽ കൊണ്ടാണ് ഒടുവിൽ ഗാസയിലേക്ക് മരുന്നെത്തിക്കാൻ ബന്ധപ്പെട്ടവർക്ക് സാധിച്ചതെന്നും അൽഖാദർ പറഞ്ഞു. ഗാസയിലെ വൈദ്യുതി സബ്സിഡി നിരക്കിൽ ഖത്തർ സർക്കാർ പ്രതിമാസം $7 മില്യൺ നൽകി വരുന്നുണ്ട്. ഗാസയിലെ ആരോഗ്യ മേഖലയിൽ അടിയന്തര സഹായത്തിനായി ഖത്തർ $150 മില്യൺ നൽകി. ഫലസ്തീനിലെ പല മേഖലകളിലും ഊർജ്ജ ആവശ്യങ്ങൾക്കായി ഇന്ധനമെത്തിക്കാൻ ഖത്തർ സർക്കാർ തയ്യാറാണെന്നും അൽഖാദർ ചൂണ്ടിക്കാട്ടി. നിങ്ങളുടെ കമ്പനിക്ക് സ്വന്തമായി വെബ്സൈറ്റ് ഇല്ലേ? എങ്കിലിതാ GCCയിലെ മുൻനിര ക്ലൌഡ് സൊല്യൂഷൻ സേവനദാതാക്കളായ അസിം ടെക്നോളജീസിൽ നിന്നും നിങ്ങളുടെ കമ്പനിയുടെ പേരിൽ ഒരു വെബ്സൈറ്റും പ്രൊഫഷണൽ ഇമെയിൽ വിലാസവും സ്വന്തമാക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഞങ്ങളുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവുമായി ബന്ധപ്പെടുക. വിളിക്കേണ്ട നമ്പർ 9744324600 അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ sales@azim.com. Azim Technologies. Think innovative. ഈസിവേ ബിസിനസ് സർവീസ്,
പുതിയ ബിസിനസ് തുടങ്ങുവാൻ ലോക്കൽ സ്പോൺസർ ഞങ്ങൾ അറേഞ്ച് ചെയ്യുന്നു. എമിഗ്രേഷൻ, ലേബർ, മുനിസിപ്പാലിറ്റി എന്നീ ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ പി ആർ വർക്കുകൾക്കും ഈസി ആയിട്ട് തന്നെ നിങ്ങൾ ഞങ്ങളെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 3163-8777. മറ്റ് മിഡിൽ ഈസ്റ്റ് വാർത്തകൾ. സൗദിയിൽ ഇന്ന് 356 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 376,377. ഇന്ന് 5 പേരാണ് വൈറസ് ബാധിച്ച് മരിച്ചത്. ഇതോടെ ആകെ മരണം 6,480. രാജ്യത്ത് നിലവിൽ ചികിത്സയിൽ കഴിയുന്നത് 2,574 പേരാണ്. 473 പേർ തീവ്രപരിചരണത്തിൽ കഴിയുന്നു. അതേസമയം ഇന്ന് 308 പേർ കൂടി രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി 367,323. യുഎഇയിൽ കോവിഡ് ബാധിതരായ 18 പേർ കൂടി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ മരിച്ചതായി ആരോഗ്യ രോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 1,182 പേരാണ് ഇതുവരെ രാജ്യത്ത് മരണപ്പെട്ടത്. 3,025 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ ആകെ രോഗികൾ 381,662. പുതുതായി 4,678 പേർ രോഗമുക്തി നേടി. ഇതോടെ ആകെ രോഗമുക്തി 375,059. അതേസമയം 5,421 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത്. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ഏകീകൃത ജിസിസി ഹെൽത്ത് പാസ്പോർട്ട് നടപ്പാക്കുന്നത് സംബന്ധിച്ച വിഷയം ആലോചനയിലാണെന്ന് ഒമാൻ ഡിസീസ് സർവൈലൻസ് വിഭാഗം ഡയറക്ടർ ജനറൽ ഡോക്ടർ സാലിം അൽ അബ്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ഇത് സംബന്ധിച്ച തീരുമാനം അടുത്ത ആഴ്ചകളിൽ ഉണ്ടാകും. കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിലും ഇൻസ്റ്റിറ്റ്യൂഷൻ ക്വാറന്റീനിൽ ഇളവില്ലെന്നും ഡോക്ടർ അബ്രി പറഞ്ഞു. സ്കൂളുകളിൽ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പരിശോധനയിൽ ഇവർക്ക് പുറത്തുനിന്നാണ് രോഗം പിടിപെട്ടതെന്ന് കണ്ടെത്തി. മാസ്ക് ധരിക്കാത്തതും സാമൂഹിക അകലം പാലിക്കാത്തതും അടക്കമുള്ള കാരണങ്ങളാലാണ് ഇവർക്ക് രോഗം ബാധിച്ചത്. വാക്സിൻ മതിയായ അളവിൽ ലഭിച്ചു കഴിഞ്ഞാൽ അധ്യാപകരെ മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് ഡോക്ടർ അബ്രി പറഞ്ഞു. നിലവിൽ മുതിർന്നവർക്ക് വാക്സിൻ നൽകുന്നതിനാണ് മുൻഗണന. ജനുവരിയിൽ രോഗബാധിതരായ 75% പേർക്കും യാത്രയിൽ നിന്നാണ് രോഗം പിടിപെട്ടതെന്നും ഡോക്ടർ അബ്രി വ്യക്തമാക്കി. അതേസമയം കോവിഡുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ 1099 എന്ന ടോൾ ഫ്രീ നമ്പർ സജ്ജീകരിച്ചതായി റോയൽ ഒമാൻ പോലീസ് പബ്ലിക് റിലേഷൻ ഡയറക്ടറേറ്റ് വക്താവ് മേജർ മുഹമ്മദ് ബിൻ സലാം അൽ ഹഷ്മി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജനങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ചട്ടങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിയമലംഘകരുടെ എണ്ണത്തിൽ കാര്യമായ കുറവുണ്ടായിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ദുബായിൽ 8 മലയാളികളടക്കം 17 യാത്രക്കാരുടെ ദാരുണ മരണത്തിന് ഇടയാക്കിയ ബസ് അപകടത്തിൽ ശിക്ഷിക്കപ്പെട്ട ഒമാൻ സ്വദേശിയായ ഡ്രൈവറുടെ ശിക്ഷാ കാലാവധി അപ്പീൽ കോടതി കുറച്ചു. 7 വർഷം തടവിന് ശിക്ഷിക്കപ്പെട്ട 55-കാരനായ ബസ് ഡ്രൈവറുടെ ശിക്ഷ 1 വർഷമാക്കിയാണ് അപ്പീൽ കോടതി കുറച്ചത്. ശിക്ഷാ കാലാവധിക്ക് ശേഷം നാടുകടത്താനുള്ള ഉത്തരവും പിൻവലിച്ചു. അതേസമയം 50 ലക്ഷം ദിർഹം പിഴയും 34.5 ലക്ഷം ദിർഹം ദയാധനമായും നൽകണമെന്ന ട്രാഫിക് കോടതി വിധിയിൽ മാറ്റമില്ല. നഷ്ടപരിഹാര തുക മരിച്ചവരുടെ ആശ്രിതർക്കാണ് നൽകേണ്ടത്. 2019 ജൂലൈയിലായിരുന്നു ഇയാൾക്ക് ദുബായ് ട്രാഫിക് കോടതി 7 വർഷം തടവും 6 ലക്ഷം ദിർഹം പിഴയും വിധിച്ചത്. കൂടാതെ പ്രതിയുടെ ലൈസൻസ് 1 വർഷത്തേക്ക് റദ്ദാക്കാനും ഉത്തരവിട്ടിരുന്നു. അപകടത്തിന് കാരണമായത് തന്റെ പിഴയാണെന്ന് ഡ്രൈവർ നേരത്തെ സമ്മതിച്ചിരുന്നു. ജിസിസി മാനദണ്ഡങ്ങൾ പാലിക്കാതെ റോഡിൽ സ്ഥാപിച്ച സ്റ്റീൽ തൂണാണ് അപകടം വരുത്തിവെച്ചതെന്ന് ഡ്രൈവറുടെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു. എന്നാൽ കേസിൽ ഡ്രൈവർ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയ കോടതി ശിക്ഷ വിധിക്കുകയായിരുന്നു. ദുബൈ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിലെ റാഷിദിയ എക്സിറ്റിൽ ബസ് ട്രാഫിക് സൈൻബോർഡിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. 8 മലയാളികളടക്കം 12 ഇന്ത്യക്കാരും 2 പാകിസ്ഥാനികൾ അയർലൻഡ് ഒമാൻ ഫിലിപ്പീനി സ്വദേശികൾ ഓരോന്ന് വീതവുമാണ് മരിച്ചത്. ഡ്രൈവർ ഉൾപ്പെടെ 13 പേർക്ക് പരിക്കേറ്റിരുന്നു. വിനിമയ നിരക്ക്. ഇന്ത്യൻ രൂപയുമായുള്ള വിനിമയത്തിൽ ഒരു ഖത്തർ റിയാലിന് 19.65 രൂപ ലഭിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഖത്തറിന് പുറത്തുനിന്നുമെത്തിയ 57 പേർക്ക് കൂടി കോവിഡ്, രോഗമുക്തി ഉയർന്നു. ഖത്തറിലെ ജനസംഖ്യയിൽ 90% പേർക്കും കോവിഡ് വാക്സിൻ നൽകുമെന്ന് അധികൃതർ. ഖത്തറിൽ കോവിഡ് വാക്സിൻ വേഗം ലഭിക്കാൻ എളുപ്പവഴികളില്ലെന്ന് ഡോക്ടർ അൽബയാദ്. വിദേശത്തു നിന്നും ഖത്തറിലെത്തുന്ന കുട്ടികൾക്ക് ക്വാറന്റൈൻ ഇളവ്, വ്യക്തത വരുത്തി അധികൃതർ. ഫലസ്തീനിൽ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത് $1.5 ബില്യൺ സഹായ പ്രവർത്തനങ്ങളെന്ന് റിപ്പോർട്ട്. സൗദിയിൽ ഇന്ന് 356 പേർക്ക് കോവിഡ്, 5 മരണം. പ്രസ് ഫോർ ന്യൂസ് വാർത്തകൾ സമാപിച്ചു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ ഞായറാഴ്ച വൈകിട്ട് കേൾക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഞങ്ങളുടെ ന്യൂസ് പോർട്ടൽ www.pressfornews.live സന്ദർശിക്കുക, അല്ലെങ്കിൽ www.facebook.com/pressfornews.live ലൈക്ക് ചെയ്യുക. ആൻഡ്രോയിഡ് iOS ഫോണുകൾ പ്രസ് ഫോർ ന്യൂസ് ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ദോഹയിലെ വാർത്തകളും വിശേഷങ്ങളും പ്രസ് ഫോർ ന്യൂസിനെ അറിയിക്കാൻ നിങ്ങൾക്കും അവസരമൊരുങ്ങുന്നു. വാട്സ്ആപ്പ് സന്ദേശമായോ അല്ലാതെ നിങ്ങൾക്ക് വാർത്തകൾ നൽകാം. കൂടുതൽ വിവരങ്ങൾക്ക് 3385275756 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമസ്കാരം.